ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാല് ഇൻഡിക്കേറ്ററുകളും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്ന സംവിധാനത്തെയാണ് ഹസാർഡ് ലൈറ്റുകൾ എന്ന് പറയുന്നത്. ഈ കാണുന്നത് പോലെ പിന്നിൽ രണ്ട് ഇൻഡിക്കേറ്ററുകളും മുന്നിൽ രണ്ട് ഇൻഡിക്കേറ്ററുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ ഹസാർഡ് ലൈറ്റുകൾ പലപ്പോഴും തെറ്റായി ഉപയോഗിക്കുന്നു. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഹസാർഡ് ലൈറ്റുകൾ ഉപയോഗിക്കുക, എന്തെല്ലാം ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാതിരിക്കണം, നമ്മൾ ഇന്ന് പലവരും തെറ്റായത് ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണ്, അത് മറ്റു ഡ്രൈവർമാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഹസാർഡ് ലൈറ്റുകൾ പ്രധാനമായി ഉപയോഗിക്കുന്നത് ഒരു ജംഗ്ഷനിലെത്തുമ്പോൾ നേരെ പോകുന്നതിനോ അതല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്നതിനോ മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. എന്നാൽ ഹസാർഡ് ലൈറ്റുകളുടെ ശരിയായ ഉപയോഗം ഇതൊന്നുമല്ല. ഹസാർഡ് ലൈറ്റുകൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ വാഹനം റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നതിന്, അതായത് നമുക്ക് ടയർ മാറ്റേണ്ടി വരികയോ വാഹനം ബ്രേക്ക് ഡൗൺ ആവുകയോ എല്ലാം ചെയ്യുമ്പോൾ ഒരു വാഹനം നമ്മൾ പാർക്ക് ചെയ്യുന്നത്, ആ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് മറ്റു വാഹനങ്ങൾക്ക് നമ്മൾ വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ് എന്ന മെസ്സേജ് നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഹസാർഡ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഹസാർഡ് ലൈറ്റുകൾ ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് തന്നെ കേരള പോലീസ് അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു അറിയിപ്പ് ഇറക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതല്ലാതെ മറ്റാവശ്യങ്ങൾക്ക്, വാഹനം പാർക്ക് ചെയ്യുമ്പോഴല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് നിങ്ങൾ ഹസാർഡ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ഇന്നു മുതൽ നിർത്തൂ എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. മറ്റ് ഡ്രൈവർമാർക്ക് ആശയ കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഹസാർഡ് ലൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അത് പലപ്പോഴും പല ആക്സിഡൻറ്റുകളിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ദയവ് ചെയ്ത് ഹസാർഡ് ലൈറ്റുകൾ വാഹനം എമർജൻസി സിറ്റുവേഷനിൽ പാർക്ക് ചെയ്യുമ്പോൾ മാത്രം ഉപയോഗിക്കാനായി ശ്രദ്ധിക്കുന്നത്. റെയിനി സിറ്റുവേഷനിലോ ഫോഗി സിറ്റുവേഷനിലോ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി ഫോഗ് ലാമ്പുകൾ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അതല്ലെങ്കിൽ എക്സ്ട്രാ ഫോഗ് ലാമ്പുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭ്യമാണ്. രണ്ട് തരത്തിലുള്ള ഫോഗ് ലാമ്പുകളാണ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത്, ഒന്ന് വൈറ്റ് മറ്റൊന്ന് യെല്ലോ. യെല്ലോ ഫോഗ് ലാമ്പുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് അത് കവർ ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ പല വാഹനങ്ങളിൽ കണ്ടു കാണും യെല്ലോ ഫോഗ് ലാമ്പുകൾ ഉപയോഗിക്കുന്നവർ അത് കവർ ചെയ്തിട്ടിരിക്കുന്നത്. അത് കവർ ചെയ്യാത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളത് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്. അതായത് ഒരു ഫോഗി സിറ്റുവേഷനിലോ റെയിനി സിറ്റുവേഷനിലോ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം അത് തുറന്നു വയ്ക്കുകയും അല്ലാത്ത സമയത്ത് അത് പൂർണ്ണമായി കവർ ചെയ്ത് വെക്കേണ്ടതുമാണ്. വൈറ്റ് ഫോഗ് ലാമ്പുകൾ, അത് മാനുഫാക്ചർ ഫിറ്റ് ചെയ്ത ഫോഗ് ലാമ്പുകളോ അല്ലെങ്കിൽ ഡീലർ ഫിറ്റ് ചെയ്ത ഫോഗ് ലാമ്പുകളോ നമുക്ക് തീർച്ചയായും അത് കവർ ചെയ്യാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഫോഗ് ലാമ്പുകൾക്ക് ഫോഗ് ലാമ്പുകളും ഹസാർഡ് ലാമ്പുകൾക്ക് ഹസാർഡ് ലാമ്പുകളും കൃത്യമായി ഉപയോഗിക്കുക. ഹസാർഡ് ലാമ്പുകൾക്ക് ആകെ കൂടുതൽ ഉപയോഗം ഇപ്പോൾ പറഞ്ഞത് മാത്രമാണ്. അതായത് നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ വാഹനം റോഡിന് വശങ്ങളിലായി പാർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഹസാർഡ് ലാമ്പുകൾ ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. മലയാളി മോട്ടോർ ഷോയുടെ ഈ വീഡിയോ കാണുന്നതിന് നന്ദി.